സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വത്തിന്റെ ആവരണത്തെ, ചർമ്മത്തെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് പ്രകാശം തന്നെയാണെന്ന്, കുഞ്ഞാട് തന്നെയാണ് ആ പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. വെളിപാട് 21:9 മുതൽ ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 145 തന്നെ. സ്തുതിഗീതം തെഹില്ല എന്ന് തലക്കെട്ടുള്ള ഏക സങ്കീർത്തനമാണത്. സങ്കീർത്തന ഗ്രന്ഥത്തെ ആകവേ സ്തുതിഗീതങ്ങൾ തെഹിലിം എന്ന് വിളിക്കുമ്പോൾ പോലും രാജാവ് എന്ന പദത്തിന് മുൻപിൽ അനന്യതയെ സൂചിപ്പിക്കുന്ന ആ ഭേദകം, ഡെഫിനറ്റ് ആർട്ടിക്കിൾ വരുന്ന ഹീബ്രുവിലെ ഏക പ്രയോഗവും ഇവിടെ മാത്രമാണത്രേ. നിത്യനായ രാജാവ്, ആ മെല്ലെക് ഒലാം, ഏതെങ്കിലും നിത്യനായ രാജാവല്ല, ദൈവമെന്ന നിത്യനായ രാജാവ്, ദ ഇറ്റേണൽ കിങ്. ഇന്നലെ ഇങ്ങനെ ഒരു വിവേചക ഭേദകം ഉപയോഗിച്ച് പീലാത്തോസ് പറഞ്ഞിരുന്നു, തൊലി പൊളിഞ്ഞു നിൽക്കുന്ന ദൈവപുത്രനെ നോക്കി, ഇതാ മനുഷ്യൻ, ബിഹോൾഡ് ദ മാൻ. ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, എല്ലാ മനുഷ്യരുടെയും തികവും നിറവുമായ മനുഷ്യൻ, ദ മാൻ. സഹനത്തിൽ ആഴ്ന്നു നിൽക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥ രാജാവ് എന്ന് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് സ്വജീവിതത്തിൽ ആഘോഷമാക്കുന്നതിനെയാണ് ക്രിസ്തീയ പൂർണ്ണത എന്ന് വിളിക്കുന്നത്. ദ മാൻ ഇസ് ദ കിങ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ മാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൺഭാവങ്ങൾ വീണ്ടിനെ പുണരുന്ന ആ ക്രിസ്തുചരണത്തെ ഇന്ന് സങ്കീർത്തനം വ്യക്തമാക്കുന്നതും. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ മാംസം വചനമണിയുന്ന വേദി. കാരണം വചനം നമുക്കായി മാംസമണിഞ്ഞു കഴിഞ്ഞു ക്രിസ്തുവിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സങ്കീർത്തനം അനുദിന ജീവിത വഴികളെ നിത്യതയിലേക്ക് പകർത്തിവെക്കുന്നത്. എവ്രി ഡേ ഈസ് ട്രാൻസ്ലേറ്റഡ് ടു എവർ ലാസ്റ്റിംഗ് ഇറ്റേണിറ്റി. സങ്കീർത്തനം 145:2. ദൈവം നീതിയുടെ സെദക്ക പാതയും ന്യായവിധി മിഷ്പാത്തിന്റെ പാതയും നമ്മെ പഠിപ്പിക്കുകയാണ്. ഏഷ്യ 5:7 പറഞ്ഞതോർത്താൽ, ദൈവം തന്റെ പ്രിയപ്പെട്ടവരായ നമ്മിൽ നീതിയും ന്യായവും തേടി നമ്മുടെ ഉള്ളറകൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ചോരക്കുതിയും ദീനരോദനങ്ങളുമായിരുന്നു. കർത്താവ് എന്റെ രാജാവാണ് എന്ന് സങ്കീർത്തകൻ വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഭൗമിക രാജപരമ്പരയോടുള്ള പ്രതിഷേധം തന്നെയാണ്. പരമ്പരയായി രാജ്യാധികാരം കൈമാറി വരുന്നതുകൊണ്ട് ദാവീദ് വംശം ദൈവഹിതാനുസാരമല്ല പ്രവർത്തിച്ചിരുന്നത്. ദൈവത്തെ മാനിച്ചാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് അധികാര തുടർച്ച ലഭിക്കുമെന്നവർ വ്യർത്ഥമായി അഭിമാനിച്ചിരുന്നു. എന്നാൽ അതത്ര ശരിയല്ല എന്നവർ മറക്കുകയായിരുന്നു. ആദ്യ രാജാവായ സാവൂളിന്റെ പിന്തുടർച്ചയായ ദാവീദ് സാവൂളിന്റെ പരമ്പരയായിരുന്നില്ല. ദൈവം അവിടെ ഒരു അട്ടിമറി നടത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവൻ അവിടുന്ന് ദാവീദിനോടുള്ള തന്റെ ഉടമ്പടിയെ പ്രതി ദാവീദ് പുത്രന്മാരുടെ അഹന്തകളെ ക്ഷമയോടെ നോക്കിക്കാണുകയാണ്. ഭൗമിക രാജാവെന്നത് ദൈവമെന്ന യഥാർത്ഥ രാജാവിന് കീഴ്പ്പെടുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ പരാക്രമങ്ങളും ചമയങ്ങളും സങ്കീർത്തകനെ ത്രസിപ്പിക്കുന്നില്ല. അവൻ പറയുന്നു, തലമുറ തലമുറയോടെ ഏറ്റുപാടട്ടെ ദൈവം ചെയ്ത വൻ കാര്യങ്ങളും അവിടുത്തെ പരിശുദ്ധിയുടെ ആഴങ്ങളും. തലമുറ തലമുറയായി അനീതി പകർന്നു കൊടുക്കുന്ന രാജാക്കന്മാർക്ക് ബദലായി. ഇന്ന് 1 കൊരിന്ത്യർ 1:1-9 വരെയാണ് നാം ധ്യാനിക്കുന്നത്. ആ ലേഖനത്തിന്റെ അഭിവാദനവും ആമുഖ സന്ദേശവുമാണത്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ദേവനായ അപ്പോളോ മർസിയാസ് എന്ന അസുരന്റെ അഹങ്കാരത്തിന്റെ ശിക്ഷയായി അവന്റെ തൊലി പൊളിച്ചെടുക്കുന്നത്. ഇന്നിതാ ഇവിടെ കൊറിന്ത്യൻ സഭയുടെ ചില ധാർഷ്ട്യത്തിന്റെ തൊലി ഉരിഞ്ഞെടുക്കുകയാണ് ഈ ലേഖനം. അതിനിടയാകുന്നതും ഒരു അപ്പോളോ കാരണം തന്നെയാണ്. ദേവനായ അപ്പോളോ അല്ല, പൗലോസിന്റെ സഹചാരിയും കൊറിന്ത്യൻ സഭയിലെ പ്രേക്ഷിതനുമായ അപ്പോളോ ആണെന്ന് മാത്രം. വേദപണ്ഡിതനായ വില്യം ബാർക്ലെ പറയുന്നുണ്ട്, ഈ ലേഖനം ആ ആദിമ സഭാസമൂഹത്തിന്റെ അടപ്പ് തുറക്കുന്ന ഒരു ലേഖനമാണ് എന്ന്. കാര്യം കാര്യമായി ഒളിമറകളില്ലാതെ അത് സംസാരിക്കുന്നു. സഭയ്ക്ക് മാനുഷിക പരിമിതികളുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അപരിമയനായ ദൈവത്തിന്റെ ഭാവം അവൾക്ക് അണിയാനാകൂ. ഇമ്മാക്കുലാത്ത എക്സ്മാക്കുലാത്ത, കറയിൽ നിന്ന് കറുതീർന്നവളായി തീരുന്നതാണ് സഭ ക്രിസ്തുവിനെ പിൻചെന്നുകൊണ്ട് മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക്. അതുകൊണ്ട് തന്നെ കൊറിന്ത്യൻ സഭയിലെ വിഭാഗീയതകളെ അനാവരണം ചെയ്യുകയാണ് ഈ ലേഖനം. പൗലോസ് കക്ഷി, അപ്പോളോ കക്ഷി, കേപ്പാ കക്ഷി എന്നൊക്കെ പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന ജനം. നാദനുമൊത്തുള്ള സഹവാസം, എപ്പിസോന ഗോഗോസ് 2 തെസ്സലോണിയർ 2 നമ്മോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ക്രിസ്തീയ പ്രത്യാശയുടെയും ധാർമ്മികതയുടെയും പൂവണിയലാണിത്. അത് നാം ക്ഷമയോടെ കാത്തിരുന്ന് അനുവർത്തിക്കേണ്ടതും പുണരേണ്ടതുമാണ്. എന്നാൽ കൊറിയന്തിലെ സഭാസംഗമങ്ങൾ, സുനഗോഗോസ്, പലപ്പോഴും പകിട്ടിന്റെയും വിഭാഗീയതയുടെയും പണക്കൊഴുപ്പിന്റെയും വേദികകളായി മാറുന്നു. അങ്ങനെ അവരുടെ സുനഗോഗോസ് ദൈവിക മേലടര് സ്വീകരിച്ച് എപ്പി സുനഗോഗോസ് ആയി തീരുന്നില്ല. മഹത്വത്തിന്റെ പ്രകാശ ചർമ്മമണിയാത്ത മാംസം പോലെ. കൊറിന്ത്യൻ സഭയുടെ പ്രശ്നങ്ങൾ ദൈവശാസ്ത്രപരവും മതപരവും സാമൂഹികമായ വിന്യാസങ്ങൾ പോകുകയാണ്. ഇന്നും നമ്മുടെ സ്ഥിതി വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ.
റോമൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന ആശ്രയദാതാവ്, ആശ്രിതൻ, പേട്രൺ, ക്ലയന്റ് എന്നൊരു കെട്ടുപാട് സഭയിലെ ബന്ധങ്ങളെയും തീരുമാനിച്ചിരുന്നു. അത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും അപകടത്തിലാക്കി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാവായ ദൈവത്തെക്കുറിച്ച് ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള സവിശേഷമായ ബന്ധത്തിൻ്റെ സൂചനയാണത്. നാം ദൈവത്തിൻ്റെതാണ്, ദൈവം നമ്മുടേതും. മാത്രമല്ല, ക്രിസ്തുവിനെ കർത്താവ്, കൂരിയോസ് എന്ന വാക്കുകൊണ്ടാണ് കുറിക്കുന്നത്. സാധാരണ രീതിയിൽ അത് തമ്പുരാൻ എന്ന അർത്ഥത്തിൽ സീസർ എന്ന ലോകാധികാരിയെ കുറിക്കുന്ന വാക്കാണ്. നാം തുടക്കത്തിലേ കണ്ടല്ലോ, യഥാർത്ഥ രാജാവ് അത് ദൈവമാണ്, ദൈവം മാത്രം. പുതിയ നിയമത്തിലുടനീളം കൂരിയോസ് എന്ന ഈ പദം അതിൻ്റെ ധ്വയാർത്ഥം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അർത്ഥസങ്കലനം സാധ്യമാക്കുന്നത് നമുക്ക് കാണാനാകും. ലോകത്തിൻ്റെ അധികാരങ്ങൾ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടണം, അനുരൂപമാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ദൈവിക അധികാരങ്ങൾ ലോകാധികാരം പോലെ ദുഷ്പ്രഭുത്വമായി തീരരുത്, അവരനെ അടിച്ചേൽപ്പിക്കുന്നതാകരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് നാം ആരംഭത്തിൽ കണ്ട ആ മനുഷ്യപുത്രൻ, ദ മാൻ, അവൻ്റെ ആഗമനവേളയിൽ നാം ഒരുങ്ങിയിരിക്കുക എന്ന് നാഥൻ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ഒരു ദുഷ്ടഭൃത്തിൻ്റെ ഉപമയിലൂടെയാകുന്നത് യാദൃശ്ചികമല്ല. ഉണർന്നിരിക്കുക, മനുഷ്യപുത്രൻ്റെ വരവ് കൺതുറന്ന് കാണുക. വെളിപാട് 1:7 ഇത് ആവർത്തിക്കുന്നുണ്ട്. മിശിഹായുടെ വിജയം അവൻ്റെ സഹനത്തിലായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, അത് കാണാതെ അവനെ നിന്ദിച്ചവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിധിയെക്കുറിച്ച് പറയുമ്പോൾ, സഹനത്തിൻ്റെയും എളിമയുടെയും ക്രിസ്തുപാഠമാണ് നമ്മുടെ അധികാര വ്യവസ്ഥകളിൽ വിളങ്ങേണ്ടത്. ഇത് സഭാധികാരത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനം തന്നെയാണ് പ്രഥമമായി. അതുകൊണ്ട് തന്നെയാണ് കൊറിന്ത്യരെ സഭയെ പഠിപ്പിക്കുമ്പോൾ ശ്രീഹ ഈ പ്രബോധനത്തെ ആവർത്തിക്കുന്നത്. 1 കൊരിന്ത്യർ 4:1-12. എന്നിട്ടും കല്ലുകടിയും പല്ലുകടിയുമായി നാം ക്രിസ്തുപദത്തെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്.